ചെയ്തത്ഭുതങ്ങൾ സംഭവിച്ചാലും രോഗസൗഖ്യം സംഭവിച്ചാലും മാനസാന്തരങ്ങൾ സംഭവിച്ചാലും എന്ത് ഗുണങ്ങൾ സംഭവിച്ചാലും അത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ, പിന്നെ കേട്ടു, അങ്ങയുടെ രാജ്യം വരണമേ. നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നിങ്ങളുടെ അങ്ങയുടെ രാജ്യം വന്നോ, അങ്ങയുടെ രാജ്യം വന്നോ. കമോൺ, നമ്മളൊരു രാജ്യത്തെ വിളിച്ചു വരുത്തുകയാണ്, ഒരു മറ്റൊരു ഗവൺമെന്റിനെ വിളിച്ചു വരുത്തുകയാണ്. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ രാജ്യം, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഗവൺമെന്റിനെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. നമ്മളിങ്ങനെ വിളിച്ചു വരുത്തുമ്പോൾ നമ്മളിലുള്ള ഗവൺമെന്റ് മാറ്റപ്പെടും, അത് മാറ്റപ്പെടും. ദൈവരാജ്യമല്ല, വചനം എന്താ പറയുന്നത്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പിന്നെ എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. പ്രൈസ് ഗോഡ്. അപ്പോൾ നീതി വേണം, അവിടെ സമാധാനം വേണം. അങ്ങയുടെ രാജ്യം വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാനമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ സമാധാനം ഉണ്ടാകട്ടെ. പീസ് ബി വിത്ത് യു. ഷലോം, ഷലോം. അതുകൊണ്ട് കേട്ടോ, നീ ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ നീ അവിടെ സമാധാനം അഴിക്കണം. സമാധാനം കൊടുക്കണം. സമാധാനമുള്ളിടത്ത് സകലതും പ്രവർത്തിക്കും. അവിടെ വിശ്വാസം പ്രവർത്തിക്കും. നീയാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന് പറഞ്ഞ ആരാ? ജീവിക്കുന്ന ദൈവമുണ്ട്, പരിശുദ്ധനായ ദൈവത്തിനൊരു പുത്രനുണ്ട്, അവനൊരു ആത്മാവുണ്ട്, അത് നമ്മളിൽ നിന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അപ്പോൾ മുടങ്ങനും നടക്കും, കണ്ണ് കാണാത്തവനും കാണും, ചെവി കേൾക്കാത്തവനും കേൾക്കും, കുഷ്ഠരോഗ്യം സൗഖ്യമാകും. നിന്റെ വിശ്വാസമാണ് ഈ മൂന്ന് ദിവസം നിങ്ങളെ ഇവിടെ വിധിക്കണം. മനുഷ്യനും പറയാം, നീ പാപിയാണ്, നീ പാവപ്പെട്ടവനാണ്, നിന്റെ കയ്യിൽ പണമില്ല, എന്റെ അടുത്ത് വരണ്ട, അവന്റെ വാതിലുകൾ നിന്റെ മുന്നിൽ കൊട്ടിയടച്ചേക്കാം. എന്നാലും എന്റെ യേശു തമ്പുരാൻ നിന്റെ കരം പിടിച്ചു പറയുകയാണ്, മകനെ, മകളെ, ഒരു കാര്യം ചെയ്യ, നിന്റെ വലങ്കരം ഞാൻ എന്റെ വലങ്കരം കൊണ്ട് പിടിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് ഞാൻ നിന്നെ സംരക്ഷിക്കാം, നിന്റെ കണ്ണുനീരിൽ ഞാൻ തുടയ്ക്കാം, എന്റെ പാപങ്ങൾ ഞാൻ പരിഹരിക്കാം, എന്റെ രോഗങ്ങൾ ഞാൻ സൗഖ്യമാക്കാം, സമൃദ്ധി ഞാൻ തരാം എന്ന് കേൾക്കാം. അവന്റെ അതേ ആത്മാവാണ് നമ്മളിലേക്ക് രാവിലെ പകരുന്നത്, പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്നും ഞാനൊരു പളുങ്ക് നദി കണ്ടു, സ്വർഗത്തിലെ സിംഹാസനത്തിൽ നിന്നും ഞാനൊരു. അതായത് ഫസ്റ്റ് ആദം, ആദ്യത്തെ ആദം ചെയ്ത മഹാപാപത്തെക്കാളും എത്രയോ വലുതും മഹനീയവുമായ കാര്യമാണ് ക്രിസ്തുയേശു കാൽവരിക്കുന്നിൽ കൃഷിയിൽമേൽ നമുക്കായി ചെയ്തെടുത്തത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ സകല ലജ്ജയും അവൻ ഏറ്റെടുത്തു. നമുക്ക് ലജ്ജിക്കാതെ ധൈര്യപൂർവവും തല ഉയർത്തി നടക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നാണക്കേടുണ്ടായിട്ടുണ്ടോ? മനുഷ്യരെ നിങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടോ? മനുഷ്യരെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? സ്വന്തം അപ്പനും അമ്മയും വീട്ടിൽ കേട്ടാതെ നിന്നിട്ടുണ്ടോ? എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, സർവശക്തനായ യേശു ക്രിസ്തു മകനെ, മകനെ, അവന്റെ വലം കരം പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ എപ്പോഴും എന്നേക്കും സഹായിക്കുവാൻ ഭൂമിയിൽ വന്ന് ബലിയാടായി മാറ്റും. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ പാപം നിമിത്തം മറ്റൊരു മനുഷ്യന്റെ കൃപയാൽ നിങ്ങൾ നീതീകരിക്കപ്പെടുകയാണ്. നിങ്ങൾ കൃപയാൽ നീതീകരിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവരാജ്യം നമ്മളിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിന്റെ എല്ലാ ഗുണങ്ങളും എന്നിലും നിങ്ങളിലും നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ്.
വിശ്വാസം വരുന്നത് കേൾവിയാലാണ്. വിശ്വാസം വരുന്നത് കേൾവിയാണ്. നിങ്ങൾ പത്ര വർഷം കേട്ട് നോക്കിയേ, കർത്താവ് നല്ലവനാണ്, കർത്താവ് മോശക്കാരനല്ല, കർത്താവ് സൗഖ്യം മാത്രമാണ് എന്ന് പറഞ്ഞ് 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 ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ വിശ്വാസം പ്രതിക്കും. നിങ്ങൾക്കായി ചെയ്തത് കാരണം ആ പ്രവൃത്തിയിലൂടെ യേശുവിന്റെ മരണത്തിലൂടെ നിനക്ക് നിത്യ ജീവൻ ലഭിച്ചു. യേശുവിന്റെ നഗ്നമായ ശരീരം കണ്ടോ, അർദ്ധനഗ്നമാണ്, അർദ്ധനഗ്നം, അത് ദാരിദ്ര്യത്തെ കാണിക്കുന്നു. വചനം പറയുന്നു യേശു നിന്റെ ദാരിദ്ര്യം ഏറ്റെടുത്തു, നിനക്ക് സിംഹത്തിന് ഒരുപാടുണ്ട്. നിന്റെ പാപം അവൻ ഏറ്റെടുത്തു, അവന്റെ നീതീകരണം നിന്നിൽ നിറച്ചു. ഭൂമിയിൽ വന്നപ്പോൾ നിനക്ക് നീതീകരണം ലഭിച്ചു, അതിനാൽ നിനക്ക് നിത്യജീവനുണ്ട്. നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്, കർത്താവ് ചെയ്ത പ്രവർത്തനമാണ്, അതാണ് ദൈവകൃപ. കുരിശു മരണം, യേശു ക്രിസ്തു, അവനാണ് കാരണം സ്വർഗത്തിൽ പോകാൻ. അവനാണ് ഏക ദൈവം, അവനാണ് ഏക രക്ഷകൻ. അവനിലൂടെയാണ് എനിക്ക് രക്ഷ, എന്റെ കുടുംബത്തിന്റെ രക്ഷ. നീ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളോ നമ്മുടെ ഭക്തിയോ നമ്മുടെ നമ്മുടെ നേർച്ചകളോ നമ്മുടെ ഒരു കാര്യവുമല്ല നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നത്, കർത്താവിന്റെ കുരിശ് വെക്കുക. അവനാണ് ത്യാഗം സഹിച്ചത്, നമ്മളല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആൾക്കാരെ മോശം കിട്ടാൻ വേണ്ടി മല കയറുന്നുണ്ട്. ഗംഗാ നദിയിൽ പോയിട്ട് അവകാശിയാണ് പരിശുദ്ധനായ ദൈവം. വെറുതെ ദാനമായി കൊടുക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കാശില്ലെങ്കിൽ എങ്ങനെ സഹായിക്കും? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കണ്ടേ? എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? എനിക്കൊരു മണിമാളിക പണിയണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഇംപ്ലിമെന്റ് എങ്ങനെയാണ് നടത്തുന്നത്? അതാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന ഐഡിയ അല്ലെങ്കിൽ സ്ട്രാറ്റജി. ആ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമ്പന്നമാണ്. നമ്മുടെ മനസ്സില് എത്ര പേർക്ക് സമൃദ്ധിയിലേക്ക് ഉയരാൻ ആഗ്രഹമുണ്ട്? കമാ, ഞാനിപ്പോൾ സമൃദ്ധിയെ കുറിച്ച് അവര് ക്ലാസ് എടുക്കാൻ പോകുന്നു. സമൃദ്ധി, അതായത് പുരോഹിതി, ഉത്തമമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള കുരിശു മരണത്തെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. അപ്പം ഇനി അറിയത്തില്ലാത്തവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളോട് ആരെങ്കിലും അത് പറയുകയാണ് എന്റെ ദാനധർമ്മമൊക്കെ മതി എനിക്ക് സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. മോനെ മോളെ, ഒരു കാര്യം ചെയ്യ, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, അവനാണ് ഏകരക്ഷകൻ, അവൻ നിനക്ക് ദാനമായി തന്ന രക്ഷയിലൂടെ മാത്രമേ കയറാൻ പറ്റൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് വഴിയും. ആ എല്ലാവർക്കും അറിയാം ഞാൻ തന്നെ, ഐ എം ദ, ദ അത് ഇംഗ്ലീഷ് പറയുന്നതാണ്, ഐ എം ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. നോ വൺ ക്യാൻ ഗോ, വേറെ ഒരാൾക്കും, വേറെ ഒരാൾക്കും, വേറെ ഒരാൾക്കും, വേറെ ഒരാൾക്കും, വേറെ ഒരാൾക്കും. നിങ്ങൾ നീതിമാന്മാരാണ്. ഹലോ, അടുത്തിരിക്കുന്നവരെ, നിങ്ങൾ നീതിമാന്മാരാണ്.
നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രവർത്തനം കൊണ്ടാണോ നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്? അല്ല, അവൻ നമുക്ക് തന്ന ദാനമാണ് സ്വർഗം. അവൻ നമുക്ക് തന്ന ദാനമാണ്. പലർക്കും അറിയത്തില്ല ഈ സത്യം, കാരണം അവർ ബൈബിൾ വായിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. പലരും പറയാറില്ലേ, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനും ആദ്യം വിശ്വസിച്ചിരുന്നു, ഓ ഞാൻ പറയാൻ ദാനധർമ്മവും ഞാൻ തന്നെ പരവാഹനം ചെയ്ത് കഴിഞ്ഞാൽ സുഖമായി സ്വർഗത്തിലെത്താം. എന്താ പിന്നെ നല്ല എളുപ്പമാണ്, കുരിശിൽ കർത്താവ് മരിക്കേണ്ട കാര്യമില്ലായിരുന്നു. മനസ്സിലായോ സംഭവം? മനസ്സിലായോ? കർത്താവ് കുരിശിൽ മരിച്ചെന്തിനാ? ഞാൻ തൊട്ടാ എല്ലാം ശോഭിക്കും, എല്ലാം സമൃദ്ധിയാകും, തൊടുന്നതെല്ലാം പൊന്നാകും. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കൈയാണ്, ശപിക്കപ്പെട്ട കൈയല്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ കടം കൊടുക്കും, കടം വാങ്ങില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, അബ്രഹാമിന്റെ സകല സ്വത്തിനും അവകാശിയാണ് ഞാൻ യേശു ക്രിസ്തുവിലൂടെ. ആമേൻ. അങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. ഏണം പറയോ, പണം ഒരുപാട് വന്നു കഴിഞ്ഞാൽ ദൈവത്തെ മറക്കും. പണം എന്തേരം വന്നാലും ഞാൻ ദൈവത്തോടുള്ള സ്നേഹം കൂടുതലേ പോകും, കൂടിക്കൊണ്ടേ പോകും, കൂടിക്കൊണ്ടേ പോകും. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടില്ലേ, പണം ഒരുപാട് വന്ന ദൈവത്തെ ഒന്ന് മറക്കും. അയ്യേ, അത് അത്ര ഉള്ളോ നിങ്ങളുടെ ദൈവം? ദൈവമാണ് വലുത്, പണമല്ല. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 6:33 ഒന്ന് വായിച്ച്, എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. മറ്റുള്ളവയൊക്കെയും മനസ്സിലായോ? നീ അപ്പൊ നമ്മൾ പണത്തെ സ്നേഹിക്കാനാണോ ഞാൻ ഇവിടെ പഠിപ്പിച്ചത്? അല്ല, പണത്തെ നിങ്ങൾ സ്നേഹിക്കരുത്, പണത്തെ ഉപയോഗിക്കുക. പണത്തെ സ്നേഹിക്കുന്നവൻ ആരും പണക്കാരനാവില്ല, ബുദ്ധിയുള്ളവൻ പണക്കാരനാവും. പ്രൈസ് ഗോഡ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ രാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കുടുംബം, നിങ്ങൾക്ക് വേണ്ട സമ്പത്ത്, നിങ്ങൾക്ക് വേണ്ട സകല സ്വത്തും, ഭവനങ്ങള്, ആരോഗ്യം, ഓഫീസിന്, ബിസിനസ്, ആയുധങ്ങള്, നിങ്ങൾക്ക് വേണ്ട സകല സമൃദ്ധിയും, സോഴ്സ്, റിസോഴ്സസ് എല്ലാം നിങ്ങളുടെ പിന്നാലെ കടന്ന് വരും. ഹല്ലേലൂയ. വിധി കഴിഞ്ഞ്, അവസാന വിധി കഴിഞ്ഞ്, യേശുവിനെ സ്വീകരിക്കാത്ത മനുഷ്യരെയും പിശാചിനെയും ബോട്ടംലെസ് പിറ്റ് എന്ന് വെച്ചാൽ അടിത്തറയില്ലാത്ത ആഴമായ തീക്കുണ്ടത്തിലേക്ക് അവരെ വലിച്ചെറിയുന്നു. അവരിങ്ങനെ പോയിക്കൊണ്ടേ, എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്? അവർക്ക് മരണം ഇല്ലാതെ, അതിനാണ് സെക്കൻഡ് ഡെത്ത് ഫോർ എവർ. അവരെന്നേക്കുമായി ദൈവത്തിൽ നിന്നും വേർപെട്ടു. അവരുടെ ബോട്ടംലെസ് പിറ്റ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാത്ത ആഴങ്ങളിലേക്ക് അവരിങ്ങനെ പോയിക്കൊണ്ടേ. ആ അവസ്ഥ ആലോചിക്കും, ഹൊറിബിൾ അല്ലേ? ആർക്കെങ്കിലും വേണോ ആ അവസ്ഥ? വേണ്ട. നിങ്ങൾ ക്രിസ്തുവിന്റെ മക്കളാണ്, നിങ്ങൾ പരദേശിയേക്ക് സ്വർഗത്തിന്റെ അവകാശികളാണ്. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർതിരിയുന്ന ആ സമയം, ആത്മാവിലുള്ള മരണം, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാത്ത ഏതൊരു വ്യക്തിയും ആത്മാവിൽ മരണപ്പെട്ട് കിടക്കുക. അവന്റെ ആത്മാവ് മരിച്ചു കിടക്കുക. അവനെ ഉണർത്തണം, അവനെ ഉയർത്തിക്കണം. അതാണ് നിന്റെ സുവിശേഷം. ക്രിസ്തുവിന്റെ സുവിശേഷം നീ പറയുമ്പോൾ മരിച്ചു കിടക്കുന്ന ആത്മാവ് ജീവൻ പ്രാപിക്കും. കാരണം ബൈബിൾ പറയുന്നു, ആദ്യത്തെ ആദം ജീവിക്കുവാൻ വന്ന മനുഷ്യൻ, രണ്ടാമത്തെ ആദം ജീവൻ നൽകുന്നവനാണ്. The life giving.
അപ്പോൾ ലൈഫ് ഗിവിംഗ് പറഞ്ഞാൽ എറ്റേണൽ ലൈഫ് സോയേ ഗ്രീക്ക് ഭാഷയിൽ എറ്റേണൽ ലൈഫ് നിത്യ ജീവൻ എന്ന് പറയുന്നത് എന്താണ് സോയേ എല്ലാവരും സോയേ സോയേ എന്ന് വെച്ചാൽ നിത്യമായ ജീവൻ അപ്പോൾ നിത്യമായ ജീവൻ ഓഫ് ക്രൈസ്റ്റ് നിനക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ നിന്റെ വിശ്വാസം വർദ്ധിക്കും അവിശ്വാസത്തെ മാറ്റും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന റോമർ കെഴുതി ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായമാണ് 15-16 നമ്മൾ വായിച്ചു പഠിച്ചു ഇനി 17-ാമത്തെ വാക്യമാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് വായിച്ചു നിന്റെ മനസ്സാണ് എനിക്കുള്ളത് അഭിഷേകം ദൈവം ചെയ്തിരിക്കുന്നു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് അവൻ നീ അഭിഷേകം ചെയ്തിരിക്കുന്നു അത് ഏതാണ് മനുഷ്യപുത്രൻ പറയുന്നു എന്നാൽ കുരിശിൽ കിടന്ന് കർത്താവ് പറയാണ് ഇതാ നിന്റെ അമ്മ സ്ത്രീയെ ഇതാണ് നിന്റെ മകൻ യോഹന്നാൻ പറയും ഇതാ നിന്റെ അമ്മ അതാരാ പറഞ്ഞത് ദൈവപുത്രൻ ഓക്കെ ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞു എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നത് ആരാണ് മനുഷ്യപുത്രൻ ഹല്ലേലൂയ അപ്പൊ ഇത് വേറെ പറയാൻ നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ഓരോ വാക്കുകളും സ്പഷ്ടവും നിശ്ചയദാർഢ്യമുള്ളതും ശക്തിയുള്ളതും അഭിഷേകം നിറഞ്ഞതുമായി ഓക്കെ അപ്പോൾ ദൈവപുത്രനായിട്ട് അവൻ സംസാരിച്ചത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഇപ്പൊ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ രൂപമുണ്ട് ഹല്ലേലൂയ സെലഷ്യസ് ബോഡി എന്ന് പറയും അതായത് നിത്യമായിട്ടുള്ള അതായത് വേദനയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു ശരീരമാണ് ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തു ഉയർത്തതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കഴിക്കുന്നതിൽ എന്താ എനിക്കും അല്പം തരണം എന്താ കഴിച്ചത് മർത്തം മീനും തേനും ഹല്ലേലൂയ അത് മേടിച്ചു കഴിച്ചു അവര് പാർശ്വത്തിൽ തൊട്ടു നോക്കി അല്ലേ അപ്പോൾ ശരീരത്തിൽ സ്പർശിക്കാൻ സാധിക്കുമായിരുന്നു അതേപോലെ തന്നെ അവന് അപ്രത്യക്ഷമാകാൻ സാധിക്കുമായിരുന്നു അതാണ് പറയുന്നത് സെലഷ്യസ് ബോഡി മഹത്തീകരിക്കപ്പെട്ട രൂപാന്തരം പ്രാപിച്ച ശരീരം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇവിടെ ആവശ്യമുണ്ട് നിന്റെ കുറവിന്റെ അർത്ഥം ക്രമ കുറവാണ് അർത്ഥം നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ ആ മേഖലയിൽ ഏതെങ്കിലും മേഖലയിൽ നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ അവിടെ ദൈവത്തിന്റെ ക്രമ ധാരാളമായും ആവശ്യമുണ്ട് നിനക്ക് ക്രമയാണ് ആവശ്യം പ്രൈസ് ഗോഡ് അടുത്ത ഒരാളോടും പറഞ്ഞു നിനക്ക് കൃപയാണ് ആവശ്യം നീതിയുടെ ദാനത്തിന്റെയും നീതിയുടെ ദാനം നന്ദി പറയണം പറഞ്ഞേ യേശുവേ അവയൊന്നും നിനക്ക് ഹാനികരം വരുത്തില്ല ഉപദ്രവിക്കത്തില്ല പ്രൈസ് ഗോഡ് തേള് രോഗമാണ് പാമ്പ് മരണമാണ് ചതിയാണ് മനസ്സിലായോ അതിനെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇവയൊന്നും നമുക്ക് നാം അതിനെ തകർക്കും പക്ഷെ അവയൊന്നും നമ്മളെ വിഴുങ്ങത്തില്ല തുടത്തില്ല പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 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 അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട് ആ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഒരിക്കല് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ അല്ലേ ഉണ്ടോ ആ അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു
എന്റെ ജീവിതത്തിൽ ഇതുവരെ ആയിട്ടോ നടന്നില്ലല്ലോ, നടന്നില്ലല്ലോ, നടന്നില്ലല്ലോ. നടക്കാത്ത നീ തന്നെയാണ്, നീ വിശ്വസിക്കുന്നില്ല, വ്യാകുലതയാണ്. അയ്യോ അത് നടക്കുന്നില്ലല്ലോ, നടക്കുന്നില്ലല്ലോ എന്നുള്ള വ്യാകുലത മാറ്റിവെച്ച് ദൈവം തമ്പുരാൻ അദ്ദേഹത്തിലൂടെ പറഞ്ഞെങ്കിൽ അത് സംഭവിക്കും എന്റെ ജീവിതത്തില്. അതാണ് വിശ്വാസം, അത് സംഭവിക്കും. അറിയാൻ പറഞ്ഞു എന്ന് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം സംഭവിക്കട്ടെ, നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ആ കൊച്ചിനുവേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, അല്ലെ പ്രവചനം പറഞ്ഞപ്പോൾ, ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്നത് ഈ സംഭവം. പലരും പ്രവചിക്കണം, പ്രവചനം നീണ്ടു പോകാറുണ്ട്, തടസ്സങ്ങൾ വരാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടവും മനുഷ്യർക്ക് തടയാൻ സാധിക്കും. മനസ്സിലായോ? ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ സമൃദ്ധി വ്യാപരിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിമോശം കൊണ്ട് നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായില്ല, അപ്പൊ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സമൃദ്ധിയെ തടയുന്നത്. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? നിങ്ങളെ പൂർണ്ണമായ ക്രിസ്തു യേശു എന്ത് ചെയ്തു, എന്ത് ചെയ്തു, ജീവൻ തെളച്ചു, നിത്യ ജീവൻ നിങ്ങളിലേക്ക് കടന്നു വന്നു. നിത്യ ജീവൻ, എല്ലാവരും പറഞ്ഞു നിത്യ ജീവൻ. യേശുവിന്റെ രക്ഷകനായതുകൊണ്ട് എനിക്ക് നിത്യ ജീവനുണ്ട്. നിത്യ ജീവൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ജ്വലിക്കുകയും. ഞാൻ ഇന്നലെ നിങ്ങളോട് ജ്വലി പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്ന അനുഭവം ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് ഇന്നലെ വൈകാരം കിട്ടി. ഓക്കെ, പലരും പറഞ്ഞു സാക്ഷ്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴും അതിന്റെ കാരണം എന്താണ്, അതിന്റെ തെളിവ് എന്താണ്? നിങ്ങൾക്ക് നിത്യ ജീവൻ അവകാശമായി ലഭിച്ചിട്ടുണ്ട്. നിത്യ ജീവൻ നിങ്ങൾക്ക് ഉണ്ട്. ഹല്ലേലൂയ. നിത്യ ജീവന്റെ പരിണത ഫലമാണ് പരിശുദ്ധാത്മാവിന്റെ ദാനം. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവെന്ന ദൈവം, പരിശുദ്ധാത്മാവെന്ന സഹായകൻ. ദേഹി, ദേഹം, ശരീരം പറയാം. ഞാൻ ആത്മാവാകുന്നു, എനിക്കൊരു മനസ്സുണ്ട്, ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? മൂന്ന് വ്യക്തികളല്ലേ? അപ്പൊ ഞാൻ ആരാണ്? ശരീരമാണോ, മനസ്സാണോ, ആത്മാവാണോ? ഞാൻ ആരാ പറഞ്ഞേ? അപ്പോൾ എനിക്ക്, ഞാൻ ആത്മാവാകുന്നു പറഞ്ഞല്ലേ? ഞാൻ ആത്മാവാകുന്നു, എനിക്കൊരു മനസ്സുണ്ട്, എനിക്കൊരു ദേഹിയുണ്ട്, ഞാൻ എന്റെ ശരീരത്തിൽ ജീവിക്കുന്നു. അപ്പൊ ഔട്ടർ ഷെല്ലാണ് ഇവര്, ഔട്ടർ ഷെല്ല് മാത്രം. ഇതിന്റെ ഉള്ളിലാണ് യഥാർത്ഥ മായിട്ടുള്ള ജോൺ. മിസ്റ്റർ ജോൺ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഒരു വ്യക്തി വന്നു പോയി കഴിഞ്ഞാൽ ആ വ്യക്തി എന്തിനു വന്നു, എവിടേക്ക് പോയി, എന്തായിരുന്നു അവന്റെ ഉദ്ദേശം, സകലവും കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് നിന്റെ ആത്മാവ്, നിന്റെ ആത്മാവ് ബലം പ്രാപിക്കണം, നിന്റെ ആത്മാവ് ബലം പ്രാപിക്കണം. ദൈവത്തിന്റെ ആത്മാവ് ആദ്യം സംസാരിക്കുന്നത് ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിനോടാണ് ആദ്യം സംസാരിക്കുന്നത്. കാരണം ആത്മാവിന്റെ ഭാഷ ആത്മാവിന് പെട്ടെന്ന് മനസ്സിലാകും. അത് ബുദ്ധി ഏറ്റെടുത്ത് നമ്മുടെ ഭാഷാരൂപത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് തരുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പം അത് ഡീപ്പറായിട്ട് ഡീപ്പറായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഉറക്കെ വിളിച്ചു പറയുവാൻ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം നമുക്ക് അധരങ്ങൾ തന്നിരിക്കുന്നത്, കുശിമ്പ് പറയാൻ വേണ്ടി മാത്രമല്ല, കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടിയല്ല, ഒരാളുടെ കുറ്റം വേറൊരാളെ പോയി പറയുകയല്ല നാം ചെയ്യേണ്ടത്, ദൈവത്തിന്റെ വചനം പറയുവാൻ വേണ്ടിയാണ് നമ്മുടെ വചനം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ വായ, നമ്മുടെ വായ, എന്റെ വായ അതിനു വേണ്ടിയാ, ഇതിനു വേണ്ടിയാ ദൈവവചനം പറയുവാൻ, നല്ല കാര്യങ്ങൾ പറയുവാൻ വേണ്ടി, നല്ല കാര്യങ്ങൾ പറയുവാൻ വേണ്ടി. പരിശുദ്ധാത്മാവാണ് എന്നേക്ക് ജീവൻ നൽകുന്നത്.
പരിശുദ്ധാത്മാവാണ് എനിക്ക് ജീവൻ നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് എന്നെ നടത്തുന്നത്. പരിശുദ്ധാത്മാവാണ് എനിക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവാണ് എന്നെ സംരക്ഷിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് എന്നെ സംരക്ഷിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് എന്നെ വചനം പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് എന്നെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ ഹൃദയത്തിലുള്ളതിനാൽ എനിക്ക് വചനം അനായാസം പഠിക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കും. എനിക്ക് വചനം അനായാസം പഠിക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കും. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയുണ്ട്. അതിന്റെ പവർ അവനെ കാണിച്ചു കൊടുക്കുക. ഒരു ഒരു കരണം തടിച്ചു മറ്റേ കരണത്തിൽ അടി കൊണ്ടിട്ട് അയ്യോ പറയുന്നത് പോകാനല്ല. ഒരു കരണം തടിച്ചവനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രദർശിപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രദർശിപ്പിക്കണം. ആണ് പൗലോസ് പറയുന്നത്, ഞാൻ വാക്ചാതുര്യങ്ങൾക്കൊണ്ട് വരുന്ന ഒരു മനുഷ്യല്ല. മനുഷ്യന്റെ വിസ്ഡം ജ്ഞാനത്തല്ല വരുന്നത്, പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിനാലും അവന്റെ ശക്തിയുടെ പ്രദർശനത്താലുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രദക്ഷിണമാണ്. ചിലത് ചിരിക്കും, കരയും, ചിലത് താഴെ വീഴും, ചിലത് തറച്ചോണ്ടിരിക്കും, ചിലത് തുള്ളിച്ചാടും. പല പ്രദർശനങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ. സോഷ്യൽ മീഡിയയിലൊക്കെ പലതും, നിങ്ങൾ എന്ത് ചെയ്താലും അത് ക്രിസ്തുവിനായിരിക്കണം. എന്ത് നിങ്ങളെ ഒരു അടുക്കളയിൽ ചെന്ന് നിങ്ങളെ കൂട്ടാൻ വെക്കുക, അല്ലെങ്കിൽ കറി വെക്കുക, അല്ലെങ്കിൽ ചോറ് വെക്കുകയാണെങ്കിലും ക്രിസ്തുവിലായിരിക്കണം. സംസാരിക്കുന്നു ക്രിസ്തുവിലായിരിക്കണം. ജീവിക്കുന്നു, നടക്കുന്നു, പ്രവർത്തിക്കുന്നു ക്രിസ്തുവിലായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം മൊത്തമായി മാറും. ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചതിന്റെ ആ ശക്തി നിങ്ങൾ തിളച്ചു മറയുന്നത് കൊണ്ട് ആ രോഗത്തെ ഇല്ലാതാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ജയമുണ്ടാകും. എപ്പോഴും നിങ്ങൾക്ക് ജയമുണ്ടാകും. ഏത് നിമിഷവും ജയമുണ്ടാകും. എല്ലായിടത്തും ജയമാണ്. എവിടെയൊക്കെ പോയാലും നിങ്ങൾക്ക് ജയമാണ്. ഹല്ലേലൂയ. കാരണം നീ ക്രിസ്തുവിന്റെ മക്കളാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ മക്കളാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദി ലൈറ്റ് ഓഫ് ദി ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിന്റെ രശ്മികളാണ് നമ്മളിൽ നിന്നും പുറപ്പെടുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിന്റെ രശ്മികൾ നമ്മൾ സംസാരിക്കുന്നതിലൂടെ മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും തിളച്ചു പറയുന്ന ഒരു ആഗ്രഹം വരട്ടെ, എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കണം. കർത്താവിന്റെ വരവടുത്തു മക്കളെ, കർത്താവ് ഏത് നിമിഷവും വരുവാൻ സന്നദ്ധനായിരിക്കുക. ഈ ലോകത്തിന്റെ യുദ്ധങ്ങൾ കേൾക്കാം, അവിടെയും ഇവിടെയും ഭൂഭംഗങ്ങൾ കേൾക്കാം, അവിടെ ഇവിടെ ഉരുളുപൊട്ടലുകൾ കേൾക്കാം, മനുഷ്യർ മരിക്കുന്നു, വലിയ വ്യാധികൾ വരുന്നു, എല്ലാം നശിക്കുന്നു. എല്ലാ സമയ ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ മനുഷ്യന്റെ നാശ സമയത്ത് സർവശക്തനായ ദൈവം തമ്പുരാൻ വാനമേഘങ്ങളിൽ എഴുന്നേൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച പരിശുദ്ധ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകുന്നു. ഹല്ലേലൂയ. റോമിലേക്കുള്ള യാത്രയിൽ പൗലോസ് ശ്ലീഹ ഉണ്ടായിരുന്ന അനുഭവം റോമാക്കാർക്കുള്ള ലേഖനത്തിൽ തന്റെ ജീവിത അനുഭവം എഴുതുകയാണ്. ഉയർപ്പിന്റെ ശക്തി എന്റെ മേലുണ്ടായിരുന്നു. പാമ്പിനെ കടിച്ചിട്ടും ആ പാമ്പിന്റെ വിഷം എന്നിൽ ഏൽക്കാത്തതിന് കാരണം ഉയർപ്പിന്റെ ശക്തി മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകുന്നവനാണ്. ഹല്ലേലൂയ. ആ ഉറപ്പും ധൈര്യവും ദൈവമക്കളായ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു തിന്മയുടെ ശക്തിക്കും നിന്നെ കീഴടക്കാൻ പറ്റില്ല. ഒരു മന്ത്രവാദിക്കും നിന്റെ മേൽ ജയം കൊണ്ടാടാനാവില്ല. ഒരു ക്ഷുദ്രപ്രയോഗത്തിനും ഒരു കൂടോത്രത്തിനും നിന്റെ ഭവനത്തെ തൊടാൻ ഭയപ്പെടും. ഹല്ലേലൂയ. അയ്യോ, യേശു ക്രിസ്തുവിനെ അറിയാത്തവരുണ്ട്. അപ്പൊ അറിയിക്കുകയാണ് റൂഹാധ്യാനത്തിന്റെ ടീമിന് നമ്മളെല്ലാവരുടെയും ദൗത്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.